നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ബെൻലിംഗ് ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ പറയാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ഞാൻ അടുത്ത പുതിയ ബെൻലിംഗ് ഇലക്ട്രിക് സ്കൂട്ടർ. ഇത് കാണാനൊക്കെ ഓൾമോസ്റ്റ് വെസ്പൻ്റെ അതേ ഷേപ്പ് തന്നെ ഉണ്ട്. ഓക്കെ, ഇതിൽ ബോഡീൻ്റെ പറയുകയാണെങ്കിൽ ബോഡി ഇവിടെ ഫ്രണ്ട് ബോഡി ഇവിടെ ഫൈബറാണ് വരുന്നത്. ബോഡി വലിയ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അടിയിൽ ഇവിടെ ഫ്രണ്ട് സൈഡിൽ ഇവിടെ ഡിസ്ക് വരുന്നുണ്ട്. പിന്നെ അലോയ് വീലാണ് വരുന്നത്. പിന്നെ നമ്മളിവിടെ ലൈറ്റ് പറയുകയാണെങ്കിൽ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ്സാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ സ്ക്രീനിലേക്ക് പോവുകയാണെങ്കിൽ സ്ക്രീനിൽ ഇവിടെ ബാറ്ററി ഇൻഡിക്കേഷൻ കാണുന്നുണ്ട്. ഇവിടെ നാല് ഘട്ടമാണ് ഉണ്ടാവുക. ഓരോ ഘട്ടത്തിലും എനിക്ക് ഇവിടെ 25-30 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് പിന്നെ നമുക്കിവിടെ കിലോമീറ്റർ റേഞ്ച് വരുന്നുണ്ട്. ഞാനിവിടെ എത്ര കിലോമീറ്റർ റേഞ്ച് പോയതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ 1217 കിലോമീറ്റർ പോയിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ് കാണുന്നുണ്ട്. സെക്കൻഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെക്കൻഡ് ഗിയറിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇതിൽ 1, 2, 3, 4 മോഡുണ്ട്. അതിൽ ഓരോ മോഡിലും ഓരോ സ്പീഡാണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ പി ഉണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് മോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പാർക്കിംഗ് മോഡിലാകുമ്പോൾ നമ്മൾ റൈസ് കൂട്ടിയിലൊന്നും റൈസ് ആവില്ല. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. പാർക്കിംഗ് നമ്മളിവിടെ ഓഫാക്കണം. ഓക്കെ, പിന്നെ ഇതിൽ ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെ എസ് എം എന്ന് വരുന്ന ഓപ്ഷൻ ഉണ്ട്. എസ് എം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നുള്ള രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ഡിമ്മ്, ബ്രൈറ്റ്, പിന്നെ ഇൻഡിക്കേറ്റർ, ഫോൺ നന്നടിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഹോൺ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു സെറ്റിംഗ് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു സെറ്റിങ്ങിൻ്റെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയൊക്കെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ഡയറക്റ്റ് കണക്ഷൻ മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഒരു സർവീസ് സെൻറ്ററിൽ നിന്ന് എടുത്ത് വരെ എത്താനുള്ള രീതിയിൽ അത് കണക്റ്റ് ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റും. ഇനി അടുത്തത് പറയാൻ പോകുന്നത് നമ്മൾ ഈ ഫ്രണ്ട് സൈഡിൽ ഇവിടെ ഒരു ജേ ഹൂക്ക് വരുന്നുണ്ട്. ജേ ഹൂക്ക് ഇതിൽ ഈ ജേ ഹൂക്ക് ഇവിടെ ഇതിൻ്റെ വണ്ടീൻ്റെ കൂടെ കിട്ടിയതല്ല, ഞാൻ എക്സ്ട്രാ വെച്ചതാണ്. ഇതിൻ്റെ കൂടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ ടൈറ്റ് ആയിട്ടുള്ളതായിരുന്നു, അതുകൊണ്ട് എനിക്ക് കവറൊക്കെ വെക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് വെച്ച് അതൊന്ന് ഊരി ഞാനിതൊന്ന് വേറെ ഫിറ്റ് ചെയ്തു. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ആകെ എനിക്ക് 15 rupees ആയിട്ടുള്ളൂ. ഓക്കെ, അതിനുശേഷം ഇവിടെ ഫ്രണ്ടിലൊരു സ്റ്റോറേജ് ബോക്സ് വരുന്നുണ്ട്. സ്റ്റോറേജ് ബോക്സ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. സ്റ്റോറേജ് ബോക്സ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെറിയൊരു സ്റ്റോറേജ് ബോക്സാണ്. ഇതിൽ നമുക്ക് ഒരു ഫോണൊക്കെ രീതിയിൽ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇത് ഞാനൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം. ഇവിടെ ഒരു ഫ്രണ്ട് ഒരു പവർ പുഷ് ബട്ടൺ വരുന്നുണ്ട്. പുഷ് ബട്ടൺ നമുക്ക് റിമോട്ടിലൊക്കെ ഓൺ ആക്കിയിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമ്മളെ പവർ ചാർജിങ് എവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് ഇവിടെയാണ് ചാർജിങ് വരുന്നത്. ഇതിൽ ഈ റബ്ബറിൻ്റെ ഒരു ബുഷിൻ്റെ ഒരു കവർ വരുന്നുണ്ട്. ഇത് വലിയ ടൈറ്റൊന്നുമല്ല, ജസ്റ്റ് ഒരു കവർ എന്നുള്ള രീതിയിൽ നമുക്കിവിടെ വെക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമ്മളെ ബോഡീൻ്റെ അവിടെ ബാക്ക് ബോഡീൻ്റെ അവിടെ ഒരു ബെൻലിങ്ങിൻ്റെ ഒരു ബാഡ്ജ് വരുന്നുണ്ട് എംബോസിങ്ങിൻ്റെ ആയിട്ട്. പിന്നെ ഇവിടെ ഒരു ഗ്രാഫിക്സ് വരുന്നുണ്ട് ബെൻലിംഗ് ഓറ എന്നുള്ളത്. പിന്നെ അത് സീറ്റിൻ്റെ ഉള്ളിലുള്ള സ്റ്റോറേജ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ചെയ്യുന്നുണ്ട് ഇവിടെ കീ അടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ ഇതാണ് ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററി നമുക്കിവിടെ ഇതായിട്ട് വണ്ടിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ബാറ്ററി ഊരി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കണക്ഷൻ ഊരിയെ മാറ്റി മതി. ഇതാണ് ബാറ്ററി. ബാറ്ററി എന്ന് പറയുന്നത് നമ്മളിവിടെ 42 Li AH ബാറ്ററിയാണ്. പിന്നെ ഇവിടെ ഒരു പവർ സ്വിച്ച് വരുന്നുണ്ട്. പവർ സ്വിച്ച് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വണ്ടിയൊക്കെ ലോങ് ആയിട്ട് നിർത്തി വെക്കുന്നുണ്ടെങ്കിൽ അത് ഓഫാക്കിയിട്ടിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ബാക്ക് സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് വലിയ സ്റ്റോറേജ് ഒന്നും വെക്കാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഒരു പേപ്പർ ഫയൽസൊക്കെ നമുക്ക് വെക്കാനുള്ള സ്പേസ് ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചാരി ഇരിക്കാനുള്ള
ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു റൈസൊക്കെ കൊടുക്കുമ്പോൾ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് നമുക്കൊരു സേഫ്റ്റി ആയിട്ട് ഈ ഒരു ബാക്ക് ഓപ്ഷൻ വളരെ ഉപകാരപ്പെടും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഫൂട്ട് റെസ്റ്റ് പറയുന്നത് ഇവിടെ ആണ്. ഫൂട്ട് റെസ്റ്റ് എനിക്ക് ഈ അടുത്ത് കമ്പനിയിൽ വന്നപ്പോൾ എനിക്ക് അവർ എന്നെ വിളിച്ചിട്ട് കമ്പനീൻ്റെ ആൾക്കാർ വന്ന് ഫിറ്റ് ചെയ്ത് തന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴത്ത് ഇവിടാണ് മോട്ടറ് വരുന്നത്. ഓക്കെ, ബാക്ക് സൈഡിലാണ് മോട്ടർ വരുന്നത്. ഒരു വെള്ളം കയറുന്ന വിഷയം ഒന്നും വരുന്നില്ല. ഞാൻ വളരെ വെള്ളമുള്ള പ്ലേസ് കൂടെ ഒന്നും ഞാൻ ഇതുവരെ ഓടിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് അങ്ങനത്തെ പ്ലേസ് കൂടെ ഓടിക്കാത്തതാണ് നല്ലത്. ഓക്കെ, പിന്നെ അതിൻ്റെ ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, എനിക്ക് ഇതിൽ റിമോട്ടിൽ ഓണാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിമോട്ടിൽ ഇവിടെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ടാണ് ഇതിൽ. ഇതിലിവിടെ ഈ ഒരു ഐക്കൺ ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വണ്ടി ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ലോക്ക് ചെയ്യാൻ പറ്റും. ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഇതാണ്. ഈ ഒരു ലോക്കിന്ന് ഇത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്, ലോക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ അൺലോക്ക് ചെയ്യുന്നുണ്ട്. അൺലോക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പുഷ് ബട്ടൺ വരുന്നുണ്ട്. പുഷ് ബട്ടണും ഞാനിവിടെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വണ്ടീൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ അതിൻ്റെ ചാർജറും കൂടി ഒന്ന് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. ഇതാണ് അതിൻ്റെ ചാർജർ എന്ന് പറയുന്നത്. ഒരു യു പി എസിൻ്റെ ഒക്കെ അത്ര വലുപ്പമുള്ളൂ. ഇതിൽ നോർമൽ ചാർജർ തന്നെ നമ്മൾ വീട്ടിലെ നോർമൽ മൊബൈലൊക്കെ പ്ലഗ് ചെയ്യുന്ന ആ ഒരു പ്ലഗ്ഗാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പോയിൻ്റാണ് നമ്മൾ വണ്ടീൻ്റെ ഈ ഒരു ഫ്രണ്ട് ഈ ഒരു പോർഷനിൽ ഇവിടെ വന്ന് താഴ്ത്ത് ആ പോയിൻ്റിൽ വന്ന് കുത്തുന്നത്. ഓക്കെ, ഇതിനായിട്ട് പവർ പ്ലഗ് ഒന്നും വേണ്ട. ഞാൻ സാധാ ഏതെങ്കിലും ഒരു പ്ലഗിൽ കുത്തിയിട്ട് ചെയ്യാറാണ് പതിവ്. വണ്ടീൻ്റെ അത് കണക്റ്റായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യുക, അല്ലെങ്കിൽ ബാറ്ററി ഊരിയിട്ട് റിമൂവ് ചെയ്തിട്ട് ചാർജ് ചെയ്യുക. ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ചേതക് വെസ്പ ഉള്ളൊരു രീതിയിലാണ്. ബാക്കി ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത് ഏത്ര ചേതക്കൊക്കെ പ്രൈസൊക്കെ വളരെ കൂടുതലായിരുന്നു. ഞാൻ ഈ വണ്ടി എടുത്തത് 18500 ഇതിൻ്റെ മൈലേജ് എനിക്ക് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 110 കിട്ടുന്നുണ്ട്. 110 എന്ന് പറയുമ്പോൾ എനിക്ക് 110 ആകെ 20 rupees വരുന്നുള്ളൂ എനിക്ക് ഇലക്ട്രിക് ചാർജ് വരുന്നത്. എനിക്ക് വണ്ടി എടുത്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ, ഞാനിവിടെ എടുത്തത് ബ്ലാക്ക് കളർ മാറ്റ് ഫിനിഷാണ്. ഈ മാറ്റ് ഫിനിഷിങ് എടുത്തോടെ തന്നെ ജസ്റ്റ് നമ്മൾ വണ്ടിക്ക് എപ്പോഴും ഒരു പുതുമ ഫിനിഷിംഗ് ഉണ്ടാവില്ല, എപ്പോഴും നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഇറക്കിറങ്ങി ഒന്ന് കയറ്റാൻ പോവാണ് വണ്ടി. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഇറക്കിറങ്ങി വണ്ടി കയറില്ല എന്ന്. നമ്മൾ താഴോട്ട് നല്ല ഇറക്കമുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളിവിടെ 85-80 വെയിറ്റ് ഉള്ള 2 ആൾക്കാരാണ്. ടോട്ടൽ 160 വെയിറ്റ് ഉണ്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ബീച്ച് റോഡിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഗിയറിലിട്ടാലും ഏതൊക്കെ എത്ര സ്പീഡിൽ പോകുന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഉള്ളത് 10 gears എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
സെക്കൻഡ് ഗിയർ ആക്കിയിട്ടുണ്ട്. തേർഡില് മാക്സിമം സ്പീഡിലാണ് പോകുന്നത്, അതിന് മുകളിലേക്ക് പോകുന്നില്ല. ഞാനൊന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ 68 കിട്ടിയത്. ഓക്കെ, നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.